ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സർ. മാതാ പിത ഗുരു ദൈവം ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെല്ലാവരും ഒരു കുഞ്ഞു ജനിച്ച് ചെവി കേട്ട് വർത്തമാനം പറയാൻ തുടങ്ങുന്ന പറഞ്ഞു തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഒരു വാക്ക് തന്നെയാണ് മാതാ പിത ഗുരു ദൈവം. അപ്പോൾ ഇവിടെ മാതാ പിത ഗുരു ദൈവം എന്ന ഈ നാല് വാക്കുകൾ കേൾക്കുമ്പോൾ കാണപ്പെട്ട കൺകണ്ട ദൈവമായിട്ട് നമ്മൾ കാണുന്നത് മാതാവിനെയാണ്. കുഞ്ഞു ജനിക്കുമ്പോൾ ആദ്യം കാണുന്നത് മാതാവിനെ, രണ്ടാമത് കാണുന്നത് പിതാവിനെ, പിന്നീട് വളർന്ന് കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഗുരുവിനെ, അതിനുശേഷം കാര്യസാധ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത് ദൈവത്തിനെ. ഇങ്ങനെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് മാതാ പിത ഗുരു ദൈവം. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ന്യൂ ജനറേഷൻ യുവാക്കൾ ജ്യോതിഷ വിശകലനത്തിന് ഇവിടെ നേരിട്ട് കൺസൾട്ടേഷൻ ഇല്ല, ഫോണിലൂടെയാണ്. അങ്ങനെ ഫോണിലൂടെ കൺസൾട്ടേഷനൊക്കെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ധർമ്മദേവതയെയോ പിതൃപ്രീതിയോ ഒന്നുമില്ലാതെ അവരുടെ വാസ്തുവെല്ലാം വല്ലാത്ത രീതിയിൽ തെറ്റിച്ച് ജീവിതം തന്നെ വഴിമുട്ടി, പിതാവ് വിദേശത്തായിരുന്നു, ഒത്തിരി സമ്പാദ്യങ്ങളുമായി നാട്ടിൽ വന്നൊരു തൊഴിൽ തുടങ്ങി, പിന്നീട് തകർന്നടിഞ്ഞ് ഒരു ഗതിയും പരഗതിയുമില്ലാതെ പഠിച്ച് പ്രഗത്ഭനായിട്ടും ഒരു ജോലിയും കിട്ടാതെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുമ്പോഴാണ് ഈ യുവതി യുവാക്കൾക്ക് ജ്യോതിഷവടിയിലൂടെ രക്ഷപ്പെടണം എന്നൊരാഗ്രഹം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് നിങ്ങളുടെ മാതാപിതാക്കൾ ബലിയിടാറുണ്ടോ? അവർ ബലിയിടാറില്ല. ധർമ്മദേവത അതൊന്നും അറിയാൻ പാടില്ല. എന്താണ് അങ്ങനെ ചെയ്യാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത് പറയും, എൻ്റെ പിതാവ് പറയുന്നു കൺകണ്ട ദൈവമായി ഞാൻ മാതാവിനെയും പിതാവിനെയുമാണ് കണ്ടിരുന്നത്, അതിനപ്പുറത്തേക്ക് എനിക്കൊരു ദൈവചിന്തയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും നല്ല പോലെ നോക്കി, മരണശേഷം അവർ ബലിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഈ തട്ടിപ്പുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അതും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ പൂർവികത്തിൽ നമ്മളെ പഠിപ്പിച്ച കാര്യം, അതായത് പൂർവികം എന്ന് പറയുമ്പോൾ കാലങ്ങൾക്ക് മുമ്പ് എപ്പോഴും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വലിയ ജനതയാണ് നമ്മൾ. പിൽക്കാലത്ത് ഐത്തവും അനാചാരവും കൊടികുത്തി വാണപ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി വന്ന നവോത്ഥാനം, നവോത്ഥാനത്തിൻ്റെ കുത്തൊഴുക്കിലൂടെ വളർന്നു വന്ന നമ്മളെല്ലാം പിൽക്കാലത്ത് വന്ന വിപ്ലവത്തിലൂടെ കടന്നു വന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ദൈവചിന്തകൾ വേണ്ട എന്ന നിലപാടിലേക്ക് നമ്മുടെ പിതാക്കന്മാരും മാതാക്കളെല്ലാം മാറിപ്പോയി. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ മാതാ പിത ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് നാലാം സ്ഥാനമാണ് എന്നാണ് നമുക്കെല്ലാം തോന്നുന്നത്. സത്യത്തിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രാമത്തെ സ്ഥാനമാണുള്ളത്? സത്യത്തിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമാണുള്ളത്. കാരണം ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഊറിക്കൂടുമ്പോൾ മുതൽ ആ സ്ത്രീ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എപ്പോഴും എൻ്റെ കുഞ്ഞിന് ഒരാപത്തുമില്ലാതെ തന്നെ കാത്തുകൊള്ളണേ, പൂർണ്ണരൂപത്തിൽ സമ്പൂർണയായി തന്നെ പിറവിയെടുക്കാൻ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ദമ്പതികൾ പ്രാർത്ഥിക്കുന്നു നല്ല ഭർത്താവിന് ലഭിക്കണമേ, നല്ല ഭാര്യയെ ലഭിക്കണമേ, അതിനുശേഷം കുഞ്ഞിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ല സന്താനത്തെ ലഭിക്കണമേ, സൽസന്താനത്തെ ലഭിക്കണമേ, ഇതെല്ലാം ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ 16 കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മുതൽ കുട്ടിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ദേവൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. ആ ദേവസമക്ഷം കുഞ്ഞിന് ആപത്തൊന്നും വരാതിരിക്കുന്നതിന് ഭസ്മം ജപിച്ചു തൊടുന്നു, ചരട് കെട്ടുന്നു. അങ്ങനെ കുട്ടിയുടെ ഓരോരോ വളർച്ചാ ഘട്ടങ്ങളിലും ഈശ്വരനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാണപ്പെട്ട ദൈവമായ മാതാവ് എപ്പോഴും ഈശ്വര വചനത്തിലൂടെ തന്നെ കടന്നുപോയി, സപ്പോർട്ട് ചെയ്യുന്ന പിതാവും ഈശ്വരനിൽ സ്വയം അർപ്പിച്ചു തന്നെ കൈപിടിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നീട് വിദ്യ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഇവിടെ ഗുരുവിൻ്റെ ആവിർഭാവം വരുന്നുള്ളൂ. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുരു
ആ സമയം മുതൽ നമ്മളിലേക്ക് വരുന്നു. പിന്നീട് വിദ്യ പറഞ്ഞു തന്നു മുന്നോട്ട് പോകുന്നു. ഇവിടെയെല്ലാം യഥാർത്ഥ ഗുരുവാണെങ്കിൽ ഈ ഗുരുനാഥനും സമ്പൂർണനായ ഈശ്വരവിശ്വാസിയായിരിക്കും. കൃത്യമായ ഗുരുനാഥനാണെങ്കിൽ ഒരിക്കലും യഥാർത്ഥമായ ഈശ്വരനെ നമ്മളിൽ നിന്ന് മറയ്ക്കുകയില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും, നമുക്ക് ദൈവത്തിനാണ് പ്രഥമസ്ഥാനം. മാതാ പിത ഗുരു ദൈവം. അപ്പോൾ നേരെ തിരിയുന്നു, അതായത് ദൈവത്തിൽ നിന്ന് തുടങ്ങി മാതാപിത ഗുരുവിൽ അവസാനിക്കുന്നു. അതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ കണക്കും അങ്ങനെ തന്നെയാണ്. മണ്ണും വെള്ളം തഥാ തീയും വായു ആകാശം ഇങ്ങനെ സഞ്ചിതം തനു നിർണയം. അതായത് മണ്ണും വെള്ളം തഥാ തീയും, അതായത് തീയും വായുവും ആകാശവും ചേർന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈശ്വരീയ ഭാവത്തിൽ ആകാശത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആകാശത്തിൽ നിന്ന് ഉത്ഭവിച്ച് വായുവിൽ വന്ന് പിന്നീട് അഗ്നിയിലൂടെ കടന്ന് പിന്നീടാണ് വെള്ളത്തിലേക്ക് മാറി അവസാനം മണ്ണായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളറിയുക, എല്ലാം തലതിരിച്ച് മാത്രം നമ്മളെ മനസ്സിലാക്കിക്കുന്നതിൻ്റെ മണ്ടത്തരം മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മാതാ പിത ഗുരു ദൈവം ദൈവത്തിൻ്റെ അവസാന സ്ഥാനമല്ല, ഒന്നാം സ്ഥാനം തന്നെയാണ് എന്നുള്ള സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ചുതി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.